ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഇടം നേടിയ അമൃത മുരളിയുടെ ജീവിതത്തിലും ഒരു പിന്തുണയുണ്ടായിരുന്നു, ഒരു സപ്പോർട്ടുണ്ടായിരുന്നു, ഒരു കൈത്താങ്ങുണ്ടായിരുന്നു. മാതാപിതാക്കളെ പോലെ തന്നെ വേണ്ടത്ര ഉത്തരവാദിത്വത്തോടെ 100% സന്തോഷത്തോടെ ചെയ്തു തീർത്ത അമൃത മുരളിയുടെ അധ്യാപകർ. അമൃത മുരളിയുടെ ആ അധ്യാപകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ നിറഞ്ഞ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഇടം പിടിച്ച ഞങ്ങളുടെ എത്രയും സ്നേഹം നിറഞ്ഞ അമൃത മുരളിയെ ഞങ്ങളുടെ അംഗൻവാടിയിൽ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ച ലഭിച്ചതിന് ഞങ്ങൾ ജഗദീശ്വരനോട് നന്ദി പറയുന്നു. യാദൃശ്യമായിട്ട് ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ ചെല്ലുകയും അപ്പോൾ ആ കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ച് അകത്ത് കൊണ്ട് അല്ലാതെ ഇങ്ങ് വാ, ഞാൻ അവക്കടെ കഴിവ് ഞാൻ കാണിച്ചത് അവളെ ചിത്രം വരച്ചേക്കണം കാണിച്ചു തരാം എന്ന് ഞാൻ ചെന്ന് ആ മുറിക്കകത്ത് ചെന്നപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായിപ്പോയി. കുറേ ചിത്രങ്ങളും അതുപോലെ കലാപരിപാടി ഇതിട്ട് എല്ലാം ചെയ്തു വെച്ചേക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ആ അഞ്ഞിയും കൊച്ച് നല്ലൊരു ഇത്രയും നല്ല ചിത്രകാരിയെ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞു വളരെയധികം സന്തോഷമായി. എന്നും ഞങ്ങളുടെ ഓർമ്മയിൽ അമൃത മുരളി ഉണ്ടാകും. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉഷാരഘു, പ്രധാന അധ്യാപിക സരസ്വതി വിദ്യാമന്ദിർ കല്ലൂർക്കാട്. ഇന്നത്തെ ഇൻ്റർവ്യൂവിലെ അമൃതയെക്കുറിച്ച് പറയാനാണ്. അമൃത വളരെ നല്ല കുട്ടിയാണ്. ശിശുവാടിക മുതൽ, അതായത് LKG ക്ലാസ് മുതൽ ഇവിടെയാണ് അമൃത പഠിച്ചത്. 7-ാം ക്ലാസ് വരെ വളരെ നല്ല സ്വഭാവവും അതുപോലെ ഏത് കാര്യത്തിലും നല്ല ആക്റ്റീവുമായിരുന്നു കുട്ടി. അതുപോലെ അമൃതയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അബ്ദുൽ കലാം, ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡൻ്റ് അബ്ദുൽ കലാമിനെയാണ്. കാരണം ഇൻഡിപെൻഡൻസ് ഡേയിൽ നമ്മുടെ സ്കൂളിൽ നിന്നൊരു റാലി ഉണ്ടായിരുന്നു. അതിൽ അവൾ കെട്ടിയ വേഷം അബ്ദുൽ കലാമിൻ്റേതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെപ്പോലെ അവളും വളർന്ന് വലുതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. വാഴക്കുളം കാർമൽ CMI പബ്ലിക് സ്കൂളിലെ പൂർവ വിദ്യാർത്ഥിനിയായ അമൃത മുരളി ചിത്രരചനയിൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ വിദ്യാലയത്തിലെ ഒരു പൂർവ വിദ്യാർത്ഥിനി ഇത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരും മാനേജ്മെൻറ്റും എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകമാംദിത്തം അമൃത മുരളിയെ അഭിനന്ദിക്കുകയാണ്. ഇനിയും വളരെയേറെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ അമൃതയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. നമ്മൾ NSS ഹയർ സെക്കൻഡറി സ്കൂൾ വാരപ്പട്ടിയിലാണ്. ഇവിടെയാണ് നമ്മുടെ അമൃത മുരളി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. അന്നത്തെ അമൃതയുടെ അധ്യാപകരെ നമുക്കൊന്ന് പരിചയപ്പെടാം. വാരപ്പട്ടി NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. എൻ്റെ പേര് ശശിയല. 2018 ജൂണിലാണ് ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. അമൃത മുരളി എന്ന് പറയുന്ന കുട്ടിക്ക് ഈയിടെ ഇന്ത്യ ബുക്ക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാൻ കഴിഞ്ഞത് അറിയാൻ കഴിഞ്ഞു. ഈ സ്കൂളിലെ ഒരു പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയാണ്. ഞങ്ങൾക്ക് അതിനകത്ത് വളരെ അഭിമാനമുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ പേര് എല്ലാവരിലേക്കും എത്തിക്കാൻ ഒരു സാഹചര്യം ഈ കുട്ടി വഴി ഉണ്ടായിട്ടുണ്ട്. ടീച്ചേഴ്സിനൊക്കെ അക്കാര്യത്തിൽ വളരെ അഭിമാനമുണ്ട്. എനിക്കും
ഈ അവസരത്തിൽ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. എൻ്റെ എല്ലാ ആശംസകളും ആ കുട്ടിക്ക്. ഭാവിയിലാണെങ്കിലും അവളുടെ ആ കഴിവ് വളരെ നല്ല രീതിയിൽ വിനിയോഗിക്കാനുള്ളൊരവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയോടും ചെയ്യുന്നു. എൻ്റെ പേര് അനിൽകുമാർ. ഞാനിവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. മാത്തമാറ്റിക്സാണ് സബ്ജക്റ്റ്. അമൃത മുരളി എൻ്റെ നെയ്ബറാണ് എന്നുള്ളൊരു ബന്ധം കൂടിയുണ്ട്. ഞങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും വളരെ അടുത്ത്, അമൃതയുടെ വീട്ടുകാരുമായിട്ടും വളരെ അടുത്തറിയാവുന്നതാണ്. അമൃതയുടെ അച്ഛനെ വളരെ അടുത്ത് അറിയാവുന്ന ആളാണ്. അമ്മയുമായിട്ടും വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവളിവിടെ വന്ന് ചേർന്നപ്പോൾ തന്നെ നല്ല കഴിവുകളുള്ള കുട്ടിയാണ്, അതിസമർത്ഥയാണ്, പഠിക്കാൻ ബഹുമടിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളെയൊക്കെ അറിയാമായിരുന്നു. പിന്നെ വരയുടെ ലോകത്തേക്ക് ഇപ്പോൾ 12 ക്ലാസ് കഴിയുന്നതുവരെ അത്രത്തോളം നമ്മളവളെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു അവസരങ്ങൾ, ഇപ്പോൾ ഹയർ സെക്കൻഡറിയാണ്, ഒത്തിരി പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറെ നമ്മൾ അത്രത്തോളം വരയ്ക്കാനുള്ള കഴിവുകളുണ്ടെന്ന് അറിയാം എന്നുള്ളതല്ലാതെ അത്രയേറെ നമ്മളത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വസ്തുത. എന്നാൽ പിന്നീടുള്ള പല അവസരങ്ങളിലും നന്നായി വരയ്ക്കുന്ന കുട്ടിയാണ്, അതിസമർത്ഥയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള അമ്പലത്തിൽ സപ്താഹം വായനയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ സപ്താഹം വായിക്കുമെന്ന് തിരുമേനിയുടെ ഫോട്ടോയൊക്കെ വരച്ച് അമൃതയുടെ അമ്മ അവിടെ കൊണ്ടുവന്ന് കൂടെ മോള് വരച്ചതാണ്, തിരുമേനിയുടെ ഫോട്ടോ വരച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത അവസരത്തിൽ വളരെ സമർത്ഥയാണ്, നന്നായി വരയ്ക്കാൻ കഴിവുള്ളൊരു കുട്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ ഇത്രത്തോളം ഒരു ഉയർന്ന നിലയിലേക്ക് എത്തി എന്നുള്ളത് ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിലുപരിയായിട്ട് എനിക്ക് തീർച്ചയായിട്ടും നാട്ടിലുള്ള ഒരു കുട്ടി, ഞാൻ അടുത്തറിയുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു ബന്ധം കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാവിധ ആശംസകളും. അവൾക്ക് ഭാവിയിൽ പഠനത്തിൽ അതിസമർത്ഥയാണ്, അതോടൊപ്പം തന്നെ മറ്റിതര കാര്യങ്ങളിലും ഏറെ ഉയർന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ ഏറെ ഉയരാനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഞാൻ വാരപ്പെട്ടി NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ്. അമൃത ഞങ്ങളുടെ ഏറ്റവും നല്ല സ്റ്റുഡൻസിലെ ഒരു സ്റ്റുഡൻ്റാണ്. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്റ്റുഡൻ്റാണ് അമൃത. അമൃതയെക്കുറിച്ച് പറയുമ്പം അമൃത വളരെ പോസിറ്റീവ് എനർജി ഉള്ളൊരു കുട്ടിയാണ്. തന്നെയുമല്ല, അവളുടെ പോസിറ്റീവ് എനർജി ക്ലാസ്സിലെ കുട്ടികൾക്ക് മുഴുവൻ പകരാനും ക്ലാസ്സിലെ ആ ഒരു എൻവയോൺമെൻറ്റ് തന്നെ പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടികളിൽ ഒരു കുട്ടിയാണ് അമൃത. പിന്നെ അമൃതയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവൾ അക്കാഡമിക്കിൽ, അതായത് പഠന കാര്യങ്ങളിൽ 100% സിൻസിയറായിട്ടും വർക്ക് ചെയ്യുന്നൊരു കുട്ടിയും ആ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ശ്രദ്ധിക്കുന്നൊരു കുട്ടിയാണ്. കാരണം ഒരു സെൽഫിഷായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡല്ല അമൃതയുടേത്. ഒരു ക്ലാസ്സിലെ ഒരു ജെൻഡർ ഗ്യാപ്പ് ഇല്ലാതെ, ഒരു ആൺ പെൺ വ്യത്യാസവും ഇല്ലാതെ എല്ലാവരോടും നല്ലൊരു സൗഹൃദം പുലർത്തുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, അപ്പോൾ അമൃതയുടെ ഈ ഒരു വിജയം എന്ന് പറയുന്നത് സത്യത്തിൽ ഞങ്ങളുടെ വിജയമാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു വിജയമാണ് അമൃതയുടെ ഈ വിജയം. കാരണം അമൃത അവളുടെ ആ ഒരു പേര് അമൃതാനന്ദമയ്യുടെ, അല്ലെങ്കിൽ അമൃതാനന്ദമയ്യുടെ അടുത്ത് പോയിട്ട് കിട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ അമൃതാനന്ദമയ്യുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾക്ക് അമൃത എന്നുള്ള ആ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ആ ഒരു പേരിനോട് 100% നീതി പുലർത്തിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം ഒരു പക്ഷേ. പിന്നെ അമൃതയിലെ ശരിക്കും കൂടുതൽ ഹൈറ്റ്സിൽ, അക്കാഡമിക്കിലും ഞങ്ങൾ കൂടുതൽ ഹൈറ്റ്സിലെത്തുന്ന ഒരു കുട്ടി, വളരെ പ്രതീക്ഷയുള്ള ഒരു കുട്ടി, തീർച്ചയായിട്ടും നല്ല രീതിയിൽ എത്തുന്ന ഒരു കുട്ടിയാണ് അമൃത. അതാണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ചിത്രകാരി എന്നുള്ള അമൃതയെ ഇത്രയധികം കണ്ടെത്തിയിരിക്കുന്നതും, അല്ലെ ഇത്രയധികം അവൾ ഒരു പക്ഷേ ഒരു പ്രസിദ്ധി അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് അറിയപ്പെട്ടത് കോളേജ് ലെവലിലാണ്. കാരണം ഇവിടെ വന്ന് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ അതിനകത്തേക്ക് കൂടുതൽ ഒരു ചിത്രരചനയിലേക്ക് ഞങ്ങൾ അങ്ങനെ വലിയൊരു സപ്പോർട്ട് ടീച്ചേഴ്സ് ഞങ്ങളുടെ ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ കൂടുതലും ഒരു അല്ലാത്തൊരു ഒരു പഠന പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾക്ക് കൂടുതൽ അമൃതയെ ഏറ്റവും കൂടുതൽ മികവുറ്റതായിട്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിജയം, എന്താ എല്ലാവരും അറിയപ്പെടുന്ന ഈ ഒരു വിജയം, അത് നമ്മുടെ ഒരു കുട്ടിയായതിൽ ഞങ്ങൾ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. അത് പ്രത്യേകിച്ചും അമൃതയുടെ വീടിനോ അല്ലെങ്കിൽ അമൃതയുടെ വീട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ അമൃതയുടെ മറ്റേ അച്ഛനും അമ്മയോടൊപ്പം അതിനേക്കാൾ ഉപരി, കാരണം ഞങ്ങളുടെ ഒരു വിജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിജയമാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളുടെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ആ വിജയങ്ങൾ ഞങ്ങളുടെ വിജയങ്ങളുമാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് അമൃതയെക്കുറിച്ച് പറയാനുള്ളത്. അമൃതയ്ക്ക് ഇനി എല്ലാ കാലവും വിജയങ്ങൾ, വിജയത്തിൻ്റെ പടികൾ, ഓരോ പടികളും അവർക്ക് കൂടുതൽ ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. കാരണം
എൻ്റെ പേര് ചിത്ര. ഞാൻ മലയാളം അധ്യാപികയാണ്, എൻ എസ് എസ് ഹയർ സെക്കൻഡറി വാരപ്പെട്ടി സ്കൂളിലെ. എനിക്ക് അമൃതയെക്കുറിച്ച് പറയാനുള്ളത്, അമൃത വളരെ എന്താണ് മിടുക്കിയായിട്ടുള്ളൊരു വിദ്യാർത്ഥിനിയായിരുന്നു എൻ്റെ ക്ലാസ്സിൽ. മലയാളത്തിൻ്റെ ക്ലാസ്സെന്ന് പറയുമ്പോൾ കുറേ കൂടി ഒരു എന്താ പറയേണ്ടത് ധാരാളം ചർച്ചകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവൾ ഏറ്റവും മുന്നിൽ നിന്ന് അതിനെ നിയന്ത്രിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഇപ്പോൾ ഒരു ക്ലാസ്സിലാണെങ്കിലും എന്തെങ്കിലും ഒന്ന് അവതരിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മുന്നോട്ട് വന്നത് ചെയ്യുമായിരുന്നു. അപ്പോൾ അത്രയും സമൃദ്ധിയായൊരു കുട്ടിയാണ്, അവൾക്ക് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ വളരെ നന്നായിട്ട് അറിയാം. അതുപോലെ ആ ക്ലാസ്സിനെ ഒന്ന് ലീഡ് ചെയ്തുകൊണ്ട് പോകാനും അവൾക്ക് നല്ല കഴിവുണ്ടായിരുന്നു. പക്ഷേ ഒരു ചിത്രകാരി എന്ന രീതിയിൽ അവൾ ഇത്രയും ചെയ്യുമായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അത്ര അറിയില്ലായിരുന്നു. കാര്യം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നമ്മുടെ സിലബസിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും, മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങൾ വളരെ കുറച്ച് സമയം അതിന് ചിലവഴിക്കാനായിട്ട് കിട്ടുമായിരുന്നുള്ളൂ, അതുകൊണ്ടായിരിക്കാം. എങ്കിൽ പോലും അവൾ ക്ലാസ്സിൽ എന്തായാലും പഠന പ്രവർത്തനത്തിൽ വളരെ മികച്ച ഒരു വിദ്യാർത്ഥിനിയായിരുന്നു അമൃത. ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള അവളെവിടെയും ഉള്ള ഒരു കുട്ടി തന്നെ. അവളെ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരു എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അത്രയും എന്താണ് പറഞ്ഞ പോലെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുകയും അതുപോലെ എല്ലാ കാര്യങ്ങൾ കുട്ടികളുടെ ഒപ്പം, അത് അവൾ മാത്രമല്ല അവളുടെ കൂട്ടുകാരെയും അവൾ കൂടെ നിർത്തിക്കൊണ്ടാണ് അവൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അത് വളരെ അഭിമാനമുള്ള കാര്യമാണ്. അമൃത ഇത്രയും ഉയരങ്ങളിലെത്തി എന്നുള്ള കാര്യം വളരെ അഭിമാനമുള്ള കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കുട്ടി ഈ ഒരു മേഖലയിൽ എത്തിച്ചേർന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായൊരു കാര്യമാണ്. അമൃതയെ വാരപ്പെട്ടി എൻ എസ് എസ്സിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിപ്പിച്ച അധ്യാപികയാണ്. അവൾ വളരെ, എനിക്ക് അവളൊരു ചിത്രകാരി എന്നതിലുപരി എനിക്ക് അവളുടെ കോൺഫിഡൻസ് ലെവലാണ് എനിക്ക് വളരെ ഒരു അഡ്വാൻറ്റേജായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അവൾക്ക് എന്തും നേടാനുള്ളൊരു കോൺഫിഡൻസ്, എപ്പോഴും അവളുടെ മുഖത്തെ ആ ചിരി എന്ന് പറയുന്നത് ഒന്നിനെയും പേടിയില്ലാത്ത, എന്ന് വെച്ചാൽ അഹങ്കാരം ഉണ്ടെന്നല്ല, ഒന്നിനെയും പേടിയില്ലാത്ത എന്തും നേടാനുള്ളൊരു കഴിവ് അവൾക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചിത്രരചന തന്നെ അവൾക്ക് ചെറുതായിട്ടുണ്ടെങ്കിൽ പോലും അവളത് ഡെവലപ്പ് ചെയ്ത് ആരുടെയും സഹായമില്ലാതെ എവിടെ നിന്നും ഒരു കോച്ചിങ്ങും കിട്ടാതെ അവൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ്. അവൾക്ക് ഇനിയും പിന്നെ പുതിയ പുതിയ കണ്ടെത്തലുകൾ ഇതുപോലെ, അതായത് സാധാരണ അല്ലാത്ത കണ്ടെത്തലുകൾ ചെയ്യാനായിട്ട് അവൾക്ക് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തോന്നുന്നതല്ല, ശരിക്കും അത് വിശ്വാസമാണ്, അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പിന്നെ അവളുടെ അമ്മയും ചേട്ടന്മാരെ രണ്ടുപേരെയും ഞങ്ങൾ ഇവിടെ പഠിപ്പിച്ചതാണ്. അങ്ങനെ തന്നെ ഒരു ബന്ധമുണ്ടായിരുന്നു. പിന്നെ അമൃതയുടെ അമ്മയായിട്ടും, അമ്മ എപ്പോഴും ഞങ്ങളുടെ ഒരു സ്കൂളിലെ അംഗത്തെ പോലെ അമ്മയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായ അഭിമാനമുണ്ട്. പിന്നെ അവൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം, എൻ്റെ പേര് ജീന. ഞാൻ അമൃതേനെ അക്കൗണ്ടൻസി പഠിപ്പിച്ചിരുന്ന ടീച്ചറാണ്. അമൃതേനെ കുറിച്ച് പറയുമ്പം അവളുടെ ആ ചിരിയാണ് എനിക്ക് ആദ്യമേ മനസ്സിലേക്ക് വരുന്നത്. എല്ലാത്തിനെയും നല്ല ചിരിയോടുകൂടി എല്ലാ, അതുപോലെ തന്നെ അവൾക്ക് എല്ലാ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒരുപോലെയായിരുന്നു. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനും അവൾ മിടുക്കിയായിരുന്നു. പിന്നെ ഈ ഒരു നിമിഷം വളരെ സന്തോഷം ഞങ്ങൾക്ക് തരുന്നൊരു നിമിഷമാണ്. കാരണം ഒരു കുട്ടിയുടെ അധ്യാപകരെ തേടി ഇങ്ങനെ വരിക, അധ്യാപകരെ ഇങ്ങനെ അവർ ആ കുട്ടിയെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച്, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനിയും അമൃതയ്ക്ക് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഇങ്ങനെയൊരു ഇന്ത്യൻ ബുക്ക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടാൻ നേടാൻ സാധിച്ചതുപോലെ തന്നെ ഇതിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ, അല്ലെങ്കിൽ നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട് അമൃതയ്ക്ക് സാധിക്കും. പഠിച്ചിരുന്ന സമയത്ത് പഠനത്തിൽ അത് നല്ലപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പഠനത്തിൽ മികച്ച വിജയം കൈവരിച്ചുകൊണ്ടാണ് അവൾ സ്കൂളിൽ നിന്ന് പുറത്തു പോയത്. ഇനിയും ഇതുപോലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ അമൃതയ്ക്ക് സാധിക്കും. അങ്ങനെ ജീവിതത്തിലെ ഉന്നത വിജയം നേടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ മിനി. ഞാനിവിടത്തെ അമൃതയെ പഠിപ്പിച്ചിട്ടില്ല, കാരണം ഞാൻ സയൻസിലെ കെമിസ്ട്രി വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. എങ്കിലും കൊമേഴ്സിൽ പഠിക്കുന്ന ഞങ്ങളുടെ അതേ ബാച്ചിലുള്ള സയൻസുകാരുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ വരുന്നൊരു കുട്ടിയായതുകൊണ്ട് അമൃതയെപ്പറ്റി എനിക്ക് ടീച്ചേഴ്സ് പറഞ്ഞും കുട്ടികൾ പറഞ്ഞുമുള്ള അറിവ് നല്ലവണ്ണം ഉണ്ട്. പുറത്താണെങ്കിലും ഞങ്ങളോട് നല്ല ബഹുമാനത്തിലും സ്നേഹത്തിലും ഒക്കെ പെരുമാറുന്ന ഒരു കുട്ടിയാണ്. നല്ല അക്കാഡമിക്കായിട്ടും നല്ല അച്ചീവ്മെൻറ്റ്സ് ഉള്ളൊരു കുട്ടിയായിട്ടാണ് ടീച്ചേഴ്സ് എപ്പോഴും പറയാറ്. കാരണം സ്റ്റാഫ് റൂമിൽ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുമല്ലോ. അങ്ങനെ നമുക്ക് അമൃതയെപ്പറ്റി നല്ലൊരു ഇമ്പ്രഷനാണുള്ളത്. അപ്പോൾ ഈ കഴിവ്, ചിത്രകലയിലുള്ള കഴിവ് നല്ലവണ്ണം വികസിച്ച് അമൃത കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും.
ചെയ്യുകയും അതുപോലെ അതങ്ങനെ സംഭവിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നല്ലൊരു ഭാവി ജീവിതമാണ് അമൃതയ്ക്ക് വേണ്ടി ദൈവം കാത്തു വച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമൃത മുരളി നിർമ്മല കോളേജിൽ 2017-20 അധ്യയന വർഷം ബികോമിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയാണ്. വർണ്ണശാല എന്ന ക്ലബിൻ്റെ മീറ്റിങ്ങിനിടയിലാണ് അമൃതയുടെ കഴിവ് മനസ്സിലാക്കുവാനായിട്ട് അധ്യാപകർക്ക് സാധിച്ചത്. തുടർന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഇമാനുവൽ സാറും അതേ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ സിസ്റ്റർ ജിൻഡോയും സുബി ടീച്ചറും ഒക്കെയാണ് അമൃത മുരളിയുടെ കഴിവുകൾ കോളേജിൻ്റെ വിവിധ തലങ്ങളിലേക്ക് എത്തിക്കണമെന്ന് അവരാഗ്രഹിക്കുകയും അന്നത്തെ വർണ്ണശാലയുടെ സംഘാടകനായിരുന്ന സനീഷ് സാറും കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ജെയിംസ് മാത്യു സാറും വൈസ് പ്രിൻസിപ്പൽ സജി സാറും ജോർജ് സാറും എല്ലാം അമൃതയുടെ ഈ ഒരു കലാപരമായ ഈ കഴിവിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും അമൃതയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കോളേജിൽ നല്ലൊരു ചിത്രം വരയ്ക്കുക എന്നുള്ളത്. അതിനായിട്ട് കോളേജിൻ്റെ മുൻഭാഗത്തുള്ള ലൈബ്രറിയുടെ മുൻഭാഗത്തുള്ള ആ ഭിത്തി അമൃതയ്ക്കായിട്ട് മാറ്റിവെക്കുകയും ചെയ്തു. വളരെ മനോഹരമായ ഒരു ചിത്രമാണ് അമൃത അവിടെ വരച്ചത്. ഇന്നും മഹാത്മാഗാന്ധിജിയുടെ ആ ചിത്രം ഏവരുടെയും ശ്രദ്ധ പതിപ്പിക്കുന്നു. തുടർന്ന് ആ ചിത്രം വരച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അമൃതയെ കൊണ്ട് പല ചിത്രങ്ങളും ഈ കോളേജ് ക്യാമ്പസിൽ വരപ്പിച്ചു. ഇതിന് നേതൃത്വം നൽകിയ സനീഷ് സാറിന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു. വളരെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അമൃതയ്ക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടുവാൻ സാധിച്ചത്. ഈ കോളേജിൻ്റെ ഒരു പൂർവ്വകാല വിദ്യാർത്ഥിനി എന്ന രീതിയിൽ തീർച്ചയായിട്ടും നിർമ്മല കോളേജിന് അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അമൃത ഇനിയും ഉയരങ്ങളിലേക്ക് വളരട്ടെ. നിർമ്മല കോളേജിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. എൻ്റെ പേര് ഇമ്മാനുവൽ എജെ. കൊമേഴ്സ് വിഭാഗം, നിർമ്മല കോളേജിലെ കൊമേഴ്സ് വിഭാഗം മേധാവിയാണ്. ആദ്യമായി നമ്മുടെ അമൃത മുരളിയെ, നമ്മുടെ 2020 നിർമ്മല കോളേജിൽ നിന്ന് ബികോം പാസ്സായി പുറത്തു വന്ന അമൃത മുരളിയെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചതിന് നമ്മുടെ കോളേജിൻ്റെ പേരിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും ഹാർദമായി അഭിനന്ദിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ അമൃത മുരളി, ഞാൻ സെക്കൻഡ് ബികോമിനാണ് അമൃത മുരളിയെ പഠിപ്പിച്ചത്. ആ വർഷം കുട്ടികളെ പരിചയപ്പെട്ടപ്പോൾ ബികോമിനൊപ്പം തന്നെ സി എയുടെ ഫൗണ്ടേഷൻ കൂടി പാസ്സായിട്ടാണ് അമൃത മുരളി ഇവിടെ കോളേജിൽ വന്നത് എന്നറിഞ്ഞു. പിന്നീട് ആൾ ക്ലാസ്സിൽ മറ്റു കുട്ടികളെ പോലെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, പഠനവുമായി പഠനത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. പിന്നീട് സെക്കൻഡ് ഇയറിൽ ഫോർത്ത് സെമസ്റ്ററിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുത്തൂറ്റ് ബാങ്കിൽ നിന്നും അമൃതയ്ക്ക് ഒരു സ്കോളർഷിപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ അറിഞ്ഞു. അപ്പോൾ അങ്ങനെ അമൃത വളരെ മിടുക്കിയായിട്ട് പ്ലസ് ടുവിന് പഠിച്ചിരുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മുത്തൂറ്റുകാർ അമൃതയ്ക്ക് ബികോമിന് സ്കോളർഷിപ്പ് നൽകുന്നുണ്ടെന്നുള്ള അറിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ വെച്ച് അന്നത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ജെയിംസ് മാത്യു സാറ് ആണ് ജെയിംസ് മാത്യു സാറും അതുപോലെ ബാങ്ക് മുത്തൂറ്റ് ബാങ്കിൽ നിന്നുള്ള ഓഫീസേഴ്സും കൂടി ചേർന്ന് ക്ലാസ്സിൽ വെച്ച് ഈ അവാർഡ്, മുത്തൂറ്റിൻ്റെ ഈ സ്കോളർഷിപ്പ് അമൃതയ്ക്ക് നൽകുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ
ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന അവസരത്തിൽ അമൃതയും അമൃതയുടെ ഫ്രണ്ട്സുമായിട്ട് അമൃത വരച്ച ചിത്രമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വരികയുണ്ടായി. അപ്പോൾ ആണ് അമൃത വരച്ച പടങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. വളരെ കോളേജിലെ പ്രോഗ്രാമിന് വന്നിരിക്കുന്ന സെലിബ്രിറ്റീസിൻ്റെ പടങ്ങൾ അമൃത വരച്ചത് വളരെ ഒറിജിനലായ രീതിയിൽ അമൃത വരച്ച ഒരു പിക്ചേഴ്സ് ആയിരുന്നു ഞങ്ങൾ കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അമൃതയിൽ ഇത്രയും വലിയൊരു കലാകാരി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അത് വളരെ നല്ല പിക്ചറായതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ അമൃതയോട് പറഞ്ഞു, അമൃത ഞാനൊരു പിക്ചർ കൊണ്ടുതരാം, എനിക്കത് വരച്ചു തരണം. അപ്പം അമൃത തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം പിന്നീട് പ്രിൻസിപ്പൾ ഹോളിൻ്റെ പ്രിൻസിപ്പളായി അദ്ദേഹം വിരമിച്ച സമയത്ത് അമൃത ഒരു സാറിൻ്റെ ഒരു പടം അമൃത വരച്ചെടുത്ത് വളരെ മനോഹരമായ രീതിയിൽ വരച്ചെടുത്തു. സാറ് അതിനുശേഷം ഒരു വളരെ നല്ല ഒരു സാറിൻ്റെ ആ പടം കണ്ടപ്പോൾ വളരെ സന്തോഷമായി. സാറ് അതേ സാറിൻ്റെ ഒരു ഏർക്കുറെ ഒരു ഫോട്ടോ കാണുന്ന അതേ രീതിയിൽ തന്നെ ഒരു ഇമേജ് ആയിരുന്നു. സാറ് അമേരിക്കയ്ക്ക് റിട്ടയർമെൻറ്റിന് ശേഷം സാർ അമേരിക്കയ്ക്ക് പോയി. സാറ് പോയപ്പോൾ ആ പിക്ചറും കൂടി സാറ് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ അതുപോലെ എൻ്റെ പേരൻസിൻ്റെ ഒരു ഫോട്ടോയും അമൃത പിന്നീട് എനിക്ക് വരച്ചു തരികയുണ്ടായി. അപ്പം വളരെ അപ്പം ഞാൻ അമൃതയുടെ ഈ ടാലൻറ്റ് വാസ്തവത്തിൽ തേർഡ് ഇയർ ആയപ്പോഴത്തേക്കുമാണ് അമൃത അത്രയും എക്സ്പ്രസീവായിട്ട് നമ്മുടെ കോളേജിലെ വിവിധ പടങ്ങളെല്ലാം വരച്ച് അത്രയും നല്ല ഒരു ടാലൻ്റുള്ള വ്യക്തിയാണ് അമൃത എന്ന് മനസ്സിലായത്, എല്ലാവർക്കും മനസ്സിലായത് ആ ഒരു അവസരത്തിലാണ്. അപ്പം ഞാൻ അമൃതയെ ഒരു ദിവസം വിളിച്ച് സംസാരിച്ചു. അമൃതയോട് പറഞ്ഞു ബികോമിന് ശേഷം എന്താണ് അമൃത ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമൃത പറഞ്ഞു സി എ ഞാൻ ഫൗണ്ടേഷൻ നേരത്തെ പാസ്സായതാണ്, അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു അത് നല്ലത്, പക്ഷേ അമൃതയ്ക്ക് ഒരു ടാലൻ്റ് ഉണ്ട്, ആ ഒരു ചിത്രകല വളരെ നല്ല രീതിയിൽ അമൃത ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മുടെ തൃപ്പൂണിത്തുറയിൽ ആർ എൽ വി കോളേജ് ഉണ്ട്, അവിടെ ഫൈൻ ആർട്സിൻ്റെ കോളേജാണ്, അവിടെ ഒരു അഡ്മിഷന് വേണ്ടി ശ്രമിക്കുക. അപ്പം സി എ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യവും ചെയ്തുകൊള്ളുക. ഇത് ഏറെക്കുറെ ഒന്നിച്ച് തന്നെ ഇപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കാര്യം ചെയ്യണം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ എന്തായാലും അമൃതയിൽ ഈ അമൃതയുടെ പ്രതിഭ അത് ചാരം മൂടിക്കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അത് വൈകിയാണെങ്കിലും കണ്ടെത്തി ഇപ്പോൾ നമ്മുടെ കോളേജിൻ്റെ അഭിമാന താരമായി ലിംഗ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ അമൃതയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും. ഇനി തീർച്ചയായിട്ടും അമൃതയ്ക്ക് സി എ പാസ്സാവാനുള്ള പൊട്ടൻഷ്യലുണ്ട്. സി എ പാസ്സായി കഴിഞ്ഞതിന് ശേഷവും അമൃത അതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ ഒരു മേഖലയിൽ അമൃതയ്ക്ക് കൂടുതൽ കഴിവുകൾ തീർച്ചയായിട്ടും തെളിയിക്കാൻ കഴിയും, എനിക്ക് ഉറപ്പുണ്ട്. ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചലച്ചിത്ര മേഖലകളിലോ അങ്ങനെയൊക്കെ ഒരു രീതിയിൽ തീർച്ചയായിട്ടും അമൃതയെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സുബി ബേബി. ഞാൻ അമൃത മുരളിയുടെ രണ്ടാം വർഷത്തെ ക്ലാസ് ടീച്ചറായിരുന്നു. രണ്ടാം വർഷം ബി കോം പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ ക്ലാസ് ടീച്ചറായിരുന്നു. അങ്ങനെയാണ് എനിക്ക് അമൃതയെ മായിട്ടുള്ള ഒരു പരിചയം തുടങ്ങിയത്. അമൃതയെക്കുറിച്ച് പറയുമ്പോൾ അമൃത പഠനത്തോടൊപ്പം ഇപ്പം നിങ്ങളറിയുന്ന ഈ വരയ്ക്കുന്ന വാളാർട്ട് മാത്രമല്ല ഡാൻസിലും മികവ് പുലർത്തിയിരുന്നു. പലപ്പോഴും ഫ്ലാഷ് മോബ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഡാൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളിലും അമൃത വളരെ ഉത്സാഹത്തോടുകൂടി പങ്കെടുത്തിരുന്നു. പഠനത്തോടൊപ്പം ഈ പറയുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ അമൃതയ്ക്കുള്ള ഒരു കഴിവ് പറയേണ്ടത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ മൂന്നാം വർഷം ബി കോം മൂന്നാം വർഷം പഠിക്കുമ്പോൾ അമൃത ഒരു എൻ്റെ ഒരു പോർട്രേറ്റ് അതായത് ഒരു പിക്ചർ വരയ്ക്കുകയുണ്ടായി. അപ്പോഴാണ് എനിക്ക് അമൃതയുടെ ആ ഒരു കാരണം നമ്മൾ വാളാട്ട് കാണുന്ന പോലെയല്ലോ വാളാട്ടിലിപ്പം നമ്മൾ ഈ പറയുന്ന പ്രഗത്ഭരായ വ്യക്തികളുടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന മഹാത്മാഗാന്ധിയുടെയൊക്കെ പടം വരയ്ക്കുന്ന പോലെയല്ല നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ചിത്രം വരയ്ക്കുക എന്ന് പറയുന്നത് വളരെ ജീവൻ തുടിക്കുന്ന തരത്തിലുള്ള ചിത്രം വരയ്ക്കുക എന്നുള്ളൊരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു കഴിവ് തന്നെയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല അമൃതയുടെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അമൃത ഇനിയും
അമൃതയുടെ ഇനിയും പല കഴിവുകളും ലോകം അറിയാനിരിക്കുന്നു, അല്ലെങ്കിൽ പുറത്ത് വരേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു പ്രാവശ്യം എനിക്ക് അമൃതയുടെ വീട്ടിൽ പോകാൻ അവസരമുണ്ടായി. അന്നൊക്കെ എന്ന് ഈ പറയുമ്പോൾ വാളാട്ട് വരയ്ക്കുന്നതോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ചിത്രകലകളിലുള്ള അമൃതയുടെ നൈപുണ്യം കോളേജ് അറിയുന്നതിന് മുന്നേ ഒരു സാഹചര്യമാണ് എനിക്കുണ്ടായത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മെസ്സിയുടെയും അതുപോലെ തന്നെ വളരെയധികം ഭംഗിയായിട്ട് വാളാട്ടുകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ വളരെ അത്ഭുതത്തോടെ കാണുവാൻ എനിക്കൊരു അവസരം കിട്ടി. അന്ന് തൊട്ടാണ് പലപ്പോഴും എന്താണ് കോളേജുകളിൽ പല അവസരം വരുമ്പോൾ നമ്മൾ അമൃതയുടെ പേര് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അമൃതയുടെ ഈ പറയുന്ന കഴിവുകൾ ഈ ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഒതുങ്ങേണ്ടതല്ല. എല്ലാ വിധ ഭാവങ്ങളും അമൃതയ്ക്ക് നേർന്നുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിസ്റ്റർ ജിൻഡോ ജോൺ, മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുന്നു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൻ്റെ അതിലുപരി കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിമാനമായി മാറിയ അമൃത മുരളിയെ 2 വർഷം പഠിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നതിനെ ഓർത്ത് വളരെയധികം സന്തോഷിക്കുന്നു. വന്ന നാളുകളിൽ അമൃതയുടെ ചെറിയ കഴിവിനെ കുറിച്ച് ചെറിയതായിട്ട് കേട്ടു എങ്കിൽ പോലും പിന്നീടാണ് ഓരോ സാഹചര്യങ്ങൾ കോളേജിൽ വന്നപ്പോൾ പ്രത്യേകമായി വരയ്ക്കുകയും മറ്റ് പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്തപ്പോഴാണ് അമൃതയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിച്ചത്. പഠന കാര്യങ്ങളിലും വളരെ മികവ് പുലർത്തി. അതോടൊപ്പം ഏത് കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും കോളേജിന് വേണ്ടിയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ വളരെ ഔദാര്യത്തോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി എത്രയും പെട്ടെന്ന് ചെയ്തു തരുന്നതിൽ അമൃത എന്നും ഉത്സാഹമുള്ളവളായിരുന്നു. അതിലുപരി പഠന കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തും. നന്നായി പഠിക്കുകയും കാര്യങ്ങൾ കൃത്യമായി ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അമൃത. അമൃതയുടെ കഴിവിനെ വളർത്തുവാൻ വിധം ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റിയ കൊച്ചു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിലുപരി എല്ലാവർക്കും ഇപ്പം നിർമ്മല കോളേജിലെ ഒരു ഇതിലൊതുങ്ങാതെ ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലും അമൃതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുവാനും അതിലുപരി നല്ല ഒരു വിജയം കൈവരിക്കുവാനും എന്നും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ഭംഗിയായി ഏറ്റവും ആകർഷണീയമായ രീതിയിൽ വരയ്ക്കുന്ന അമൃതയെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അമൃതയെക്കുറിച്ചുള്ള തീക്ഷ്ണമായ ഓർമ്മകളാണ് എനിക്കുള്ളത്. അതിന് ചില കാരണങ്ങളുണ്ട്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ചിത്രരചനാ കൗശലമുള്ള അത്തരം വിഷയങ്ങളിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുവാനായിട്ട് വർണ്ണശാല എന്ന പേരിൽ ഒരു ക്ലബ് നിലവിലുണ്ട്. അക്കാലത്ത് അമൃതയെ പരിചയപ്പെടുവാനായിട്ടുള്ള സാഹചര്യം ആ വർഷം ഒരുക്കിയത് അന്നത്തെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ ജെയിംസ് മാത്യു സാറാണ്. അദ്ദേഹം ഒരു കലാസ്വാദകനാണ്. പാട്ടും നാടകവും സംഗീതവും ചിത്രരചനയൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടവിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വർണ്ണശാലയുടെ മീറ്റിംഗ് വിളിക്കുന്നതിനെക്കുറിച്ച് കാണുമ്പോഴൊക്കെ ഓർമ്മിപ്പിക്കാറുണ്ട്. അങ്ങനെ വിളിച്ച ഒരു മീറ്റിങ്ങിൽ 35 കുട്ടികൾ വന്നു ചേർന്നു. അവരിൽ ഒരാളായിരുന്നു അമൃത. കുട്ടികളോട് ചിത്രകലാവിഷ്കാരത്തെപ്പറ്റി പല വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ അമൃത മാത്രം പറഞ്ഞു, എനിക്ക് ഈ കോളേജിൻ്റെ ഭിത്തികളിൽ ചിത്രം വരയ്ക്കാനായിട്ട് താല്പര്യമുണ്ട്. അത് നല്ല മൃദുലമായ പ്രതലമൊന്നും വേണ്ട, ഏത് കഠിന പ്രതലത്തിലും ഞാൻ വരയ്ക്കും, എവിടെ കയറി നിന്നും വരയ്ക്കാൻ ഞാൻ തയ്യാറാണ്, എനിക്ക് വരച്ചാൽ മാത്രം മതി. ഈ ഒരു ഉത്സാഹം, അതായത് ആ ഒരു സ്ഥിരോത്സാഹം ഞങ്ങൾ അധ്യാപകരുടെ മനസ്സിൽ ആ കുട്ടിയെക്കുറിച്ചുള്ള ബഹുമാനം വളർത്തുവാനായിട്ട് സാഹചര്യമൊരുക്കി. തട്ടിട്ട് തന്നാൽ മതി, ഞാൻ എവിടെ നിന്നും വരച്ചുകൊള്ളാം. അതാണ് ആ കുട്ടിയുടെ ഒരു സ്വഭാവം. ഒന്നിനും മടിയില്ല, അതിന് ന്യായീകരണം പറഞ്ഞ് മാറുന്ന സ്വഭാവമില്ല. അന്നത്തെ പ്രിൻസിപ്പൽ ജെയിംസ് സാറും അന്നത്തെ വൈസ് പ്രിൻസിപ്പൽ ജോർജി സാറും ഒക്കെ അതിന് വലിയ പ്രോത്സാഹനം തന്നിട്ടുണ്ട്.
അന്നത്തെയും ഇന്നത്തെയും ബസാർ റവറൻ ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ അവരുകൾ അവൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു നൽകി. തട്ടിട്ട് നൽകി, അവൾക്ക് കയറി നിന്ന് ചിത്രം വരയ്ക്കുവാനായിട്ടുള്ള തട്ടിട്ട് നൽകി, ധാരാളമായിട്ട് അവൾക്ക് വേണ്ടുന്ന ചിത്രരചനയ്ക്ക് വേണ്ടുന്ന സാമഗ്രികൾ വാങ്ങി നൽകി, പ്രത്യേകമായിട്ട് ഭക്ഷണം നൽകി. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അച്ഛനൊരുക്കി. ഈ ഒരു തരത്തിലും ഞാൻ ഇവിടുത്തെ അധ്യാപകരോട് പറയാറുണ്ട്, ഒരിക്കലും പരാജയത്തിൻ്റെ പാതയിലേക്ക് പോകാത്ത ഒരു വിദ്യാർത്ഥിനി. കാരണം അവൾ സ്ഥിരോത്സാഹിയാണ്. അവൾ ഒരിക്കലും പ്രതികൂലമായിട്ടുള്ള മട്ടിൽ സംസാരിക്കാറില്ല. അതാണ് അവളെ അവളെ ഞങ്ങളിലേക്കും ഞങ്ങളെ അവളിലേക്കും നയിച്ച വഴി. എല്ലാ ഭാവിയിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാകാരിയായി മാറട്ടെ എന്നും, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡല്ല അതിലും വലിയ മേഖലയിലേക്ക് അവൾ എത്തപ്പെടട്ടെ എന്നും, വലിയ അംഗീകാരങ്ങൾ നേടട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.